ഹലോ, അപ്പോൾ ഇന്നത്തെ ഇഫ്താർ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ചൂടാക്കുക. എന്നിട്ട് അതിലോട്ട് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്, 2 ടേബിൾ സ്പൂൺ കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും 1 തണ്ട് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും പിന്നെ പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തത് ഒന്നാണ് കേട്ടോ ചേർത്തത്. അതിൻ്റെ പച്ചച്ചുവ മാറിയതിന് ശേഷം വലിയൊരു സവാള കൊത്തിയരിഞ്ഞത് ഇട്ടുകൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് സവാള ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ സവാളയൊക്കെ അപ്പോൾ ഇവിടെ വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ ഗരം മസാലയാണ് കേട്ടോ ചേർത്തത്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ മല്ലിയിലെ പൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 2 മുട്ടയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ 2 മുട്ടയും പൊട്ടിച്ചിട്ട് നമ്മുടെ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി മുട്ടയൊന്ന് ചിക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മുട്ട ജസ്റ്റ് ഒന്ന് ചിക്കി എടുക്കുക, കുറച്ച് സമയം മതി കേട്ടോ. എല്ലാവർക്കും അറിയണമല്ലേ മുട്ട ചിക്കി എടുക്കാനൊക്കെ. അപ്പോൾ മുട്ടയൊക്കെ അപ്പോൾ ഞാനിവിടെ ചിക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് മുട്ടയാണ് കേട്ടോ. മുട്ട തന്നെ വേണമെന്നില്ല, അതിന് പകരം നമുക്കിപ്പോൾ മൈദ കലക്കിയാലും മതി. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഒരു മുട്ട എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കലക്കിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കുരുമുളകും പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ 6 ബ്രെഡ് ഞാനിതുപോലെ ഒന്ന് പിച്ചിട്ട് നമ്മുടെ ഈ ഫില്ലിങ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അല്ലാതെ ഈ ബ്രെഡ് പൊടിച്ചിട്ട് ചേർത്താലും മതി കേട്ടോ. ബ്രെഡിൻ്റെ സൈഡൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയ ബ്രെഡായതുകൊണ്ടാണ് കേട്ടോ. 6 എണ്ണം എടുത്തത്. വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1/2 എണ്ണമൊക്കെ മതിയാവും. അപ്പോൾ പൊടിച്ചിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഈസിയാണ്. ഞാൻ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് പിച്ചി പിച്ചി ഇട്ടുകൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കുക. ഞാനിപ്പോൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലൊന്ന് ഉരുട്ടി പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ബോൾസിൻ്റെ ഷേപ്പിലാക്കിയിട്ട് പിന്നെ കൈവെള്ളയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കുക. വേണമെന്നുണ്ടെങ്കിൽ ബോളിൻ്റെ ഷേപ്പിലും ആക്കാം കേട്ടോ. ഷേപ്പിലൊന്നുമല്ലല്ല കാര്യം, ടേസ്റ്റിലാണല്ലോ അല്ലേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എടുത്ത അളവിൽ ഇത്രയും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷേപ്പ് ചെയ്തിട്ടുള്ള ഈ സ്നാക്ക് ഉണ്ടല്ലോ, അത് ജസ്റ്റ് മുട്ടയിലൊന്ന് മുക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞ മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് മൈദ കലക്കിയിട്ട് അതിൽ മുക്കിയാലും മതി, അല്ലെങ്കിൽ കോൺഫ്ലോറിൽ മുക്കിയെടുത്താലും മതി കേട്ടോ. എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ആദ്യം മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി എണ്ണ നല്ല പോലെ ചൂടാക്കുക. പിന്നെ നമ്മുടെ സ്നാക്ക് ഉണ്ടല്ലോ ആൾറെഡി എല്ലാം കുക്കാക്കി എടുത്തതാണ്, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പുറമേ ഒന്ന് മുരിഞ്ഞിട്ടിയാൽ മതിയില്ലേ. അതുകൊണ്ട് തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്താൽ മതി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ് കേട്ടോ. നമ്മുടെ വീട്ടിലിപ്പോൾ 2 മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്നാക്കാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുട്ട മുക്കിയെടുക്കുന്നത്, മുട്ടയിൽ നമ്മൾ മുക്കിയെടുക്കുന്നുണ്ടല്ലോ, അതിന് പകരം മൈദയോ കോൺഫ്ലോറോ വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ മുക്കിയെടുത്താലും മതി, എന്നാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ബ്രെഡും മുട്ടയാണ് കേട്ടോ ഇതിലെ മെയിൻ. ബ്രെഡും മുട്ടയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റ് തന്നെ വേണ്ട, അപ്പോഴേക്കും ഉണ്ടാക്കാം. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു ഈസി ഇഫ്താർ സ്നാക്കോ അല്ലെങ്കിൽ ഇഫ്താർ ഡ്രിങ്കോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.